ഒന്നര വർഷത്തിനു ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ വീണ്ടും തുറക്കുകയാണ്. നിശ്ചലമായി കിടന്ന ക്ലാസ് മുറികൾ ഇനി ശബ്ദിക്കാൻ പോവുകയാണ്. കോവിഡ് മഹാമാരി ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിച്ച ഒരു മേഖലയായിരുന്നു വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. അടച്ചിട്ട ക്ലാസ് മുറികളും വിജനമായ കളിസ്ഥലങ്ങളും കുട്ടികളിലും അധ്യാപകരിലും ഉണ്ടാക്കിയ മാനസിക സംഘർഷങ്ങളും ഒരു പരിധിവരെ ലഘൂകരിക്കാൻ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഒട്ടേറെ പരാതികളും പരിമിതികളും ഓൺലൈൻ വിദ്യാഭ്യാസത്തിനുണ്ടായിരുന്നു. സജീവമായ ക്ലാസ് മുറികൾക്ക് പകരമാകാൻ കൂട്ടായ്മയുടെയും സഹവർത്തത്തിൻ്റെയും നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുവാനും പലപ്പോഴും ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. ഇതിനെല്ലാം ഒരാശ്വാസമേകി കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്ത് സ്കൂളുകൾ വീണ്ടും തുറക്കാൻ പോവുകയാണ്. കുട്ടികളെ സ്കൂളിലേക്ക് സ്വീകരിക്കാൻ വിവിധ സ്കൂളുകൾ പലതരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിവരുന്നത്. അതിലെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. വീണ്ടും പഴയ ക്ലാസ് മുറികളിലേക്കും സുഹൃത്തുക്കളെയും കാണാനുള്ള ആവേശത്തിലാണ് കുട്ടികൾ. ഈയൊരു സാഹചര്യത്തിൽ മുഴുവൻ കുട്ടികളെയും ഒരുമിച്ച് ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുക എന്നത് പ്രാവർത്തികമല്ല. 1 മുതൽ 7 വരെയും +1 ക്ലാസ്സുകളും നവംബർ 1-നും 8, 9 +2 ക്ലാസ്സുകൾ നവംബർ 15-നുമായി തുറക്കുന്നതായിരിക്കും. ആരോഗ്യ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട തിരികെ സ്കൂളിലേക്ക് എന്ന പേരിലുള്ള മാർഗരേഖ സർക്കാർ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. 47 ലക്ഷം കുട്ടികൾ 2 ഘട്ടമായിട്ടാണ് സ്കൂളിലെത്തുക. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസുകൾ പ്രവർത്തിക്കാൻ പോകുന്നത്. 8 നിർദ്ദേശങ്ങളാണ് മാർഗരേഖയിലുള്ളത്. രക്ഷിതാക്കൾക്ക് സമ്മതമെങ്കിൽ മാത്രം കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടാൽ മതി. ക്ലാസുകൾ എല്ലാം തന്നെ ബയോബബിൾ മാതൃകയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്കൂളുകളുടെ പ്രവർത്തനത്തിലുള്ള പൊതുനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കൽ, കുട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്നിങ്ങനെ 8 പ്രധാന ഘട്ടങ്ങളാണ് മാർഗരേഖയിലുള്ളത്. ആദ്യ ബാച്ചിന് തിങ്കൾ മുതൽ ബുധൻ വരെയും 2-ാമത്തെ ബാച്ചിന് വ്യാഴം മുതൽ ശനി വരെയുമായിരിക്കും ക്ലാസുകൾ. 2 ബാച്ചിലെ കുട്ടികൾ തമ്മിൽ ഇടപഴകാൻ അനുവദിക്കില്ല. കുട്ടികൾക്ക് കോവിഡ് ബാധിച്ചാൽ ബയോബബിളിൽ ഉള്ളവരെല്ലാം തന്നെ ക്വാറന്റൈനിൽ പോകണം. പരമാവധി 1 ബെഞ്ചിൽ 2 കുട്ടികൾ മാത്രമായിരിക്കും. ഒരു ക്ലാസ്സിനെ 2 ആയി വിഭജിക്കും. പകുതി പേരെ ഒരു സമയം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാം. ഒരു പ്രദേശത്തു നിന്ന് വരുന്ന കുട്ടികളെ കഴിവതും ഒരു ബാച്ചിൽ ഉൾപ്പെടുത്തും. ആദ്യ 2 ആഴ്ചകൾ ക്ലാസുകൾ ഉച്ചവരെ മാത്രം. പൊതു അവധി ഒഴികെയുള്ള ശനിയാഴ്ചകളും ക്ലാസുകൾ ഉണ്ടാകും. തുടങ്ങി കുട്ടികൾക്കും അധ്യാപകർക്കും സ്കൂളുകളുടെ പ്രവർത്തനത്തിനും വേണ്ട പൊതുനിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ഈയൊരു മാർഗരേഖയിൽ ഉൾപ്പെടുത്തിയിരുന്നു. കൂടാതെ കരുതലോടെ മുന്നോട്ട് എന്ന പദ്ധതിയുടെ ഭാഗമായി എല്ലാ കുട്ടികൾക്കും കോവിഡ് പ്രതിരോധത്തിനായുള്ള ഹോമിയോപ്പതി ഇമ്മ്യൂൺ ബൂസ്റ്റർ മരുന്ന് സർക്കാർ നൽകി വരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. സ്കൂളിലെ ഡെപ്യൂട്ടി HM നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, നാളെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുള്ളത്? ഞങ്ങൾ 1, 2 തീയതികളിൽ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനം ഇപ്പോൾ 3 ഘട്ടങ്ങളിലായി മുഴുവൻ ക്ലാസ് റൂം 75+10 ഹയർ സെക്കൻഡറി അടക്കം 85 ക്ലാസ് റൂമും ശുചീകരിച്ച് പിന്നെ വളരെ കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കടന്നു വരാനും അതുപോലെ തന്നെ ക്ലാസ് റൂം അന്തരീക്ഷം ഉപയോഗപ്പെടുത്താനും ആവശ്യമായ രീതിയിലുള്ള എല്ലാ തയ്യാറെടുപ്പും പ്രത്യേകിച്ച് PTയുടെ സപ്പോർട്ട് കൂടി അതുപോലെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും നാട്ടുകാരുടെയും ചുറ്റുപാടുള്ള കലാസമിതികളുടെയും എല്ലാ വിഭാഗം ആളുകളും ഈ പിന്നെ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് നാളെ വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതിന് വേണ്ടി സജ്ജമായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജ്മെൻറ്റ് കമ്മിറ്റി സെക്രട്ടറി PP പ്രഭാകരൻ, സ്റ്റാഫ് സെക്രട്ടറി രമേശ് AP, PTA പ്രസിഡന്റ് C വത്സകുമാർ, അധ്യാപകനും നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നാളെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിവരുന്നത്?
ഈ ഒന്നര വർഷത്തിന് ശേഷമാണ് വിദ്യാലയങ്ങൾ വീണ്ടും സജീവമാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ കഴിഞ്ഞ 2-3 ആഴ്ചയായി വിദ്യാലയങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ് മുറികളും സ്കൂൾ പരിസരങ്ങളൊക്കെ ശുചിയാക്കി വെച്ചിരിക്കുന്നു. കിണറുകൾ ശുചിയാക്കി, ഗ്രൗണ്ട് ശുചിയാക്കി, എല്ലാ പരിസര പ്രദേശങ്ങളും ഗ്രൗണ്ടും വൃത്തിയാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാ കുട്ടികളെയും സ്വീകരിക്കാൻ തയ്യാറായി ഈ വിദ്യാലയത്തിലെ അധ്യാപകരും ജീവനക്കാരും പി ടി ഒക്കെ തയ്യാറായി നിൽക്കുകയാണ്. പ്രവേശനോത്സവം ആരംഭിക്കുകയാണ്. നാളെ മുതൽ 6-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് പ്രവേശനോത്സവ പരിപാടി ഇവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. നാളെ കേരള നടനം പോലെയുള്ള വിവിധ കലാപരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികൾ ആ കലാപരിപാടികൾ മനസ്സിലേറ്റുവാങ്ങിക്കൊണ്ട് സംഗീത വിരുന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സ്കൂളിലേക്ക് നാളെ കടന്നു വരുന്നത്. വിദ്യാർത്ഥികൾ അവരുടെ വൈവിധ്യമാർന്ന, അവർക്ക് ആവിഷ്കരിക്കുവാൻ വേണ്ടി കഴിയാതിരുന്ന എല്ലാ സർഗ സൃഷ്ടികളെയും ശേഷികളെയും ഈ 6 ദിവസങ്ങളിലായി വിവിധ വേദികളിൽ അവതരിപ്പിക്കുവാനുള്ള വിവിധ വേദികൾ നാളെ മുതൽ ഇവിടെ അരങ്ങേറുകയാണ്. കുട്ടികൾ അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങളെ പരിപൂർണമായും ഇല്ലാതാക്കി അവരെ സ്കൂളിനോട് ചേർത്ത് നിർത്തുക, സ്കൂളിൻ്റെ പഠന അന്തരീക്ഷത്തിലേക്ക് അവരെ പൂർണ്ണമായും തിരികെ കൊണ്ടുവരിക എന്നുള്ള സമഗ്രമായ ഒരു പദ്ധതിയാണ് മേമണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1 ഒക്ടോബർ മുതൽ ഇന്ന് വരെ തുടർച്ചയായി ഈ സ്കൂളിനെ വിദ്യാർത്ഥികൾക്ക് അനുഗുണമാവുന്ന രീതിയിൽ അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും മാനേജ്മെൻറ്റും പി ടി എയും ഇവിടെയുള്ള എല്ലാ അധ്യാപകരും വളരെ സജീവമായി ഇടപെട്ടിട്ടാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് സ്കൂൾ ഒരുങ്ങി നിൽക്കുന്നത്. നാളെ ഇവിടെ പ്രവേശനം സ്വീകരിക്കുന്ന കുട്ടികളെല്ലാം തന്നെ ആഹ്ലാദ ചിത്തരായി തന്നെയാണ് മടങ്ങി വീട്ടിലേക്ക് പോവുക എന്നുള്ള നല്ല പ്രതീക്ഷയിലാണ് അധ്യാപകരും അതുപോലെ തന്നെ പൊതുസമൂഹവും വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. നാളെ ഇപ്പോൾ എല്ലാ അധ്യാപകരും ക്ലാസ്സിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും വാക്സിൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ സ്കൂളിലേക്ക് വരുന്നത്? തീർച്ചയായും. അതിൽ നമ്മുടെ മേമണ്ട സ്കൂൾ ഏതാണ്ട് 140-ഓളം സ്റ്റാഫുകളാണുള്ളത്. ഇതുവരെ നമുക്കിവിടെ എടുക്കാത്ത 3-4 പേരേ ഉള്ളൂ. അവർ നാളെ മുതൽ എടുക്കുന്നതുവരെ, അത് പ്രത്യേക ആരോഗ്യ പ്രശ്നമുള്ളവരാണ്, അവർ സ്കൂളിൽ വരുന്നില്ല. അതോടൊപ്പം പി ടി എ എന്ന രീതിയിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 84 ക്ലാസ് റൂമുകളാണ് ഇവിടെ ഉള്ളത്. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന നോംസ് അനുസരിച്ച് ഇവിടെയുള്ള 84 ക്ലാസ്സിലും സാനിറ്റൈസർ, അതേപോലെ തന്നെ മാസ്ക്, അതേപോലെ തന്നെ റൂം ഫ്രഷ്നർ, അതേപോലെ തന്നെ റൂമിൽ വെക്കാൻ ആവശ്യമായ വേസ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും സ്കൂളിന് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പി ടി എ എന്ന രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് സ്കൂളിൻ്റെ പിന്നെ ശുചീകരണവും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ പി ടി എയും പി ടി അംഗങ്ങളും സജീവമായി മാനേജ്മെൻറ്റിനും അതോടൊപ്പം സ്കൂളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഗവൺമെൻറ് പറഞ്ഞ എല്ലാ നോംസും അനുസരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മുഴുവൻ കുട്ടികളെയും ഒരുമിച്ച് ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുക എന്നതൊരു പ്രാവർത്തികമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഈ യു പി ക്ലാസ്സിലെ കുട്ടികളും അതുപോലെ 10-ാം ക്ലാസ്സിലെ കുട്ടികളുമാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ 10-ാം ക്ലാസ് ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ 20-ഓളം കുട്ടികളുള്ള 2 ബാച്ചായൊക്കെയാണ് ഓരോ ക്ലാസ്സും മാറ്റിയത്. രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് ഒരു ബാച്ചിലെ കുട്ടികൾ വരിക. അങ്ങനെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ആദ്യ ബാച്ചിലെ കുട്ടികളും പിന്നീട് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ അടുത്ത ബാച്ചിലെ കുട്ടികളുമാണ് ഉണ്ടാവുക. അപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഉറപ്പ് വരുത്തുന്ന രീതിയിൽ ഒരു ബെഞ്ചിൽ 2 കുട്ടികളെ ഇരുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ക്ലാസ്സിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യു പി ക്ലാസ്സിൽ നമ്മൾ 3 ഷിഫ്റ്റുകളാക്കി മാറ്റുന്നുണ്ട്. 10-ഓളം കുട്ടികളെയാണ് നമ്മൾ ഒരു നേരം ക്ലാസ്സിൽ ഇരുത്തുന്നത്. ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആഴ്ചയ്ക്ക് 2 ദിവസമാണ് യു പിയിലെ കുട്ടികൾ സ്കൂളിലേക്ക് വരിക. മറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ മാർഗ്ഗരേഖകളും അനുസരിച്ചുകൊണ്ട് ടീച്ചേഴ്സിൻ്റെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി, പി ടി എയുടെയും മാനേജ്മെൻറ്റിൻ്റെയും സഹകരണത്തോടുകൂടി മേമണ്ട സ്കൂൾ കോവിഡ് കാലത്തിന് ശേഷമുള്ള ഈ ഒരു കോവിഡ് അതിപ്രസരത്തിന് ശേഷമുള്ള കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി പൂർണ്ണമായും സജ്ജമായി നിൽക്കുന്നുണ്ട്.
എന്തായാലും മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് സ്കൂൾ തുറക്കുമ്പോൾ വിവിധ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് നടന്നു വരുന്നത് എന്ന് അധ്യാപകരും മാനേജ്മെൻ്റ് അംഗങ്ങളും നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നാളെ ഇപ്പോൾ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്ക് പുതിയൊരു ചുറ്റുപാടിലേക്കായിരിക്കും അവർ വരുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളിലേക്ക് വരുന്ന മുഴുവൻ കുട്ടികൾക്കും ആശംസകൾ നേരുകയാണ്. കഴിഞ്ഞ ഒന്നര വർഷമായി കോവിഡ് മഹാമാരി കാരണം സ്കൂൾ സത്യത്തിൽ തുറന്നിട്ടില്ല. കുട്ടികൾ വിദ്യാലയത്തിൽ വരാതെ ഓൺലൈൻ പഠനത്തിലൂടെയാണ് കുട്ടികൾ പഠനം നടത്തിയത്. വിക്ടേഴ്സ് ചാനലിലൂടെയും അധ്യാപകർ ഇവിടെ നിന്ന് കൊടുക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് പഠന പ്രക്രിയ നടത്തിയത്. ആ ഓൺലൈൻ കാലത്തെ പഠനമെന്ന് പറയുന്നത് കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എല്ലാം പ്രയാസകരമായിട്ടാണുള്ളത്. നമുക്കറിയാം, സാധാരണ ഒരു ക്ലാസ് ലെവൽ പഠനമെന്ന് പറയുന്നത് കുട്ടികളെ കണ്ടെത്തി കുട്ടികളിലുള്ള ലേണിംഗ് വിഷയങ്ങളൊക്കെ കണ്ടെത്തി കുട്ടികൾക്ക് നേരിട്ട് വിദ്യാഭ്യാസം പഠന പ്രവർത്തനം കൊടുക്കുമുണ്ടാകുന്ന ഗുണം നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ ലഭിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, എല്ലാ കുട്ടികൾക്കും മൊബൈൽ സംവിധാനമില്ല, മൊബൈലുള്ള കുട്ടികൾക്ക് തന്നെ റേഞ്ച് കിട്ടുന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് കുട്ടികൾ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളെയും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 10-ാം ക്ലാസ്സിലെ പരീക്ഷകളൊക്കെ തന്നെ രീതിയും സമ്പ്രദായവും മാറ്റിക്കൊണ്ട് സർക്കാർ തീരുമാനമെടുക്കേണ്ടി വന്നത്. 1-ാം തീയതി മുതൽ കുട്ടികൾ സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടി, ഇപ്പോൾ സ്കൂളിലെത്തുമ്പോൾ തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമേ പഠന പ്രക്രിയ നടത്താൻ പറ്റുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വില്യാപ്പള്ളി MJ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിന് സജ്ജരായിരിക്കുകയാണ്. സർക്കാരിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് സ്കൂൾ തുറക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ മീറ്റിങ്ങുകൾ PTA ചേർന്നിട്ടുണ്ട്, സ്റ്റാഫ് മീറ്റിംഗ് ചേർന്നിട്ടുണ്ട്, SRG ചേർന്നിട്ടുണ്ട്, ജനകീയ കമ്മിറ്റികൾ ചേർന്നിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും കൃത്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് അത് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു ശുചീകരണ പ്രവർത്തനം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പിൻ്റെ സഹായത്തോടുകൂടി ഇവിടെയുള്ള NSS NCCയുടെയും SPCയുടെയും ഒക്കെ സഹായത്തോടുകൂടി അധ്യാപകരും നാട്ടുകാരും ഒക്കെ ഒന്ന് ഒരു വലിയൊരു ശുചീകരണ പ്രവർത്തനമാണ് നടത്തിയത്. അതുപോലെ ക്ലാസ് മുറികളൊക്കെ അണുനശീകരണം നടത്തിയിട്ടുണ്ട്. ഇനി തുറക്കുന്ന സമയത്ത് കുട്ടികൾ വരുമ്പോൾ എങ്ങനെ വരണം എന്നുള്ളത് കൃത്യമായി ക്ലാസ് PTA ചേർന്ന് രക്ഷിതാക്കൾക്കൊരു ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. കൂടാതെ വരുന്ന ദിവസം വളരെ സന്തോഷത്തോടു കൂടിയാണ് കുട്ടികളെ ഞങ്ങൾ സ്വീകരിക്കുന്നത്. കുട്ടികൾക്കുള്ള എല്ലാവിധ ആരോഗ്യ സംരക്ഷണവും ഏർപ്പെടുത്തണമെന്ന തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സാനിറ്റൈസറ് കുട്ടികൾക്ക് കരുതാൻ പറഞ്ഞിട്ടുണ്ട്, കുടിവെള്ളം സ്വയം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കുട്ടികളോടുകൂടി, കാരണം ഭക്ഷണങ്ങളും കുടിവെള്ളമൊക്കെ കൈമാറുന്നത്
രോഗത്തിന് രോഗവ്യാപനത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് കുട്ടികളുടെ നിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾ കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ പരിശോധിച്ചിട്ടാണ് എല്ലാ കുട്ടികളെയും ഞങ്ങൾ സ്കൂളിലേക്ക് കയറ്റുന്നത്. മാത്രമല്ല, ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൻ്റെ പകുതി കുട്ടികൾ, രണ്ട് ബാച്ചാക്കിക്കൊണ്ട് പകുതി കുട്ടികളെയാണ് സ്കൂളിലേക്ക് വരുന്നത്. മാത്രമല്ല, ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ആ കുട്ടിയെ വേർതിരിച്ച് വേറെ തന്നെ ഇരുത്താൻ ഒരു സിക്ക് റൂം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുട്ടികളുടെ എല്ലാ സംരക്ഷണവും മനസ്സിലാക്കിക്കൊണ്ട്, സുരക്ഷിതത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കുട്ടികളവിടെ വരാനുള്ള ഏർപ്പാടുകൾ തയ്യാറാക്കിയത്. അപ്പോൾ ഏതായിരുന്നാലും ഓഫ്ലൈൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ പഠന വൈകല്യം കണ്ടെത്തി കുട്ടികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസ ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി അധ്യാപകരെല്ലാം ഇവിടെ സജ്ജരാണ്. മാത്രമല്ല, ഇതിന് മുന്നോടിയായി ഈ വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരും എല്ലാ വീടുകളും സന്ദർശിച്ച് കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ കാലത്ത് ഈ കുറഞ്ഞ സമയമേ ഉള്ളൂ. കാരണം മാർച്ചിലാണ് എസ് എൽ സി പരീക്ഷ. അപ്പം അതിനു മുമ്പ് ഈ 4 മാസം കൊണ്ട് കുട്ടികളെ ഈ സ്ട്രീമിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഗൈഡ് ലൈൻസ് അധ്യാപകന്മാർ കൊടുക്കുന്നുണ്ട്. അതൊക്കെ തീരുമാനമുണ്ട്. ഏതായിരുന്നാലും കോവിഡ് 1.5 വർഷത്തെ കോവിഡ് കാലത്തെ ഉണ്ടാകുന്ന പ്രയാസം മാറ്റിക്കൊണ്ട് സ്കൂളിൻ്റെ തനതായ രൂപത്തിലേക്ക് പഠനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. എല്ലാ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്.